തെരഞ്ഞെടുപ്പ് എടുത്തതോടെ സ്ഥാനാർത്ഥികൾ ഇലക്ഷൻ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് രാത്രി വൈകിയും സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പ്രചാരണത്തിന്റെ തിരക്കിലാണ് കോഴിക്കോട് നിന്നും റമേഷ് മുഹമ്മദാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഈ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ വിശേഷങ്ങളുമായി ചേരുന്നത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഈ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു ഏപ്രിൽ ഇരുപത്തിയാറ് എന്നാണ് എന്നുള്ള ഒരു ദിവസത്തിന് ഒരുപാട് ദിവസമുണ്ട് എന്നിങ്ങനെ പറഞ്ഞു വന്നിട്ട് ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥികൾക്കൊക്കെയും പ്രചാരണ രംഗത്ത് ആവേശം കൂടും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ആ പതിനഞ്ചാം തീയതി മുതൽ ദേശീയ നേതാക്കളൊക്കെയും എത്താൻ പോവുകയാണ് കേരളത്തിൽ പ്രചാരണത്തിൻ്റെ ഭാഗമായി ഈ ഒരു ആവേശമൊക്കെയും ജനങ്ങളും അതേപടി സ്വീകരിച്ചൊരു കാഴ്ചയല്ലേ അവിടെയും കാണാൻ കഴിയുന്നത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം പ്രചരണ ഘട്ടം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങളും കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും പിന്നീട് അത് പിൻവലിക്കാനുള്ള ഡേറ്റും കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ചിഹ്നങ്ങളും നൽകി അങ്ങനെ പ്രചരണം പ്രചരണത്തിൻ്റെ കാല കാലാവധിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ വോട്ടർമാരിലേക്ക് വീണ്ടും എത്താനുള്ള ഒരു തിരക്കിലാണ് പ്രവർത്തകരും സ്ഥാനാർത്ഥികളും അണികൾ എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ രാവിലെയും ഉച്ചയ്ക്ക് രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും മാത്രമാണ് പ്രചരണമെങ്കിൽ ഇപ്പോൾ രാത്രി വൈകിയും സ്ഥാനാർത്ഥികൾ പ്രചരണ വേളയിലാണ് ആകെ ഇടവേള ഉണ്ടായിരുന്നത് ഇഫ്താറിൻ്റെ സമയങ്ങളിലും ഉച്ചയ്ക്ക് ഈ കനത്ത ചൂടുള്ള സമയമായതുകൊണ്ട് ഉച്ചയ്ക്കും മാത്രമായിരുന്നു ഇടവേ ഇടവേള ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അതും കഴിഞ്ഞ് രാത്രി വൈകിയും ഈ പ്രച പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികളെല്ലാവരും ഇന്ന് കോഴിക്കോട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരി ബാലുശേരി മണ്ഡലത്തിലാണ് മണ്ഡല പര്യടനത്തിൻ്റെ ഭാഗമായി പ്രചരണത്തിനിറങ്ങുക യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ പെരുവയൽ മുണ്ടക്കൽ എന്നീ സ്ഥലങ്ങളിലെ വിവിധ കുടുംബയോഗങ്ങളിലും പങ്കെടുക്കും അതുപോലെ തന്നെ എം ടി രമേശും കോഴിക്കോട് മണ്ഡലത്തിലെ വിവിധ യോഗങ്ങളിലും കുടുംബയോഗങ്ങളിലും പങ്കെടുക്കുന്നുണ്ട് ഇനി വടകരയിലേക്ക് വരികയാണെങ്കിൽ ശൈലജ ടീച്ചർ എന്ന കൂത്തുപറമ്പ് മണ്ഡലത്തിലാണ് ഇറങ്ങുന്നത് ഷാഫി പറമ്പിൽ ും പ്രചരണത്തിന് ഇറങ്ങുന്നത് വടകരയിലെ സാഹചര്യം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും യു ഡി എഫിനെതിരെ അവിടെ നടക്കുന്നുണ്ട് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ അടക്കം അപമാനിച്ച സംഭവത്തിൽ നമുക്കറിയാം ശൈലജി ടീച്ചറിന്റെ ഒക്കെ പ്രചാരണ രംഗത്ത് ഏറ്റവും സാധാരണക്കാരായ തൊഴിലാളികൾ മുതൽ നിരവധി പേരാണ് എത്തുന്നത് വോട്ട് ചോദിക്കാനായി എത്തുന്നത് എല്ലാ മണ്ഡലങ്ങളിലേയും പോലെ തന്നെ സമാനമായ ഒരു കാഴ്ച അവിടെയും കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞ് അധിക്ഷേപിച്ച വിഷയത്തിലൊക്കെയും വലിയ തർക്കവും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഈ പ്രചാരണ രംഗത്ത് കുറച്ചുകൂടി തീവാറുന്നുണ്ട് ചൂടേറുന്നുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ഈ കേരളത്തിലെ കേരളത്തിലെ പ്രധാന ഒന്നാണ് വടകര അതുകൊണ്ട് തന്നെ അതിലേക്ക് അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾക്ക് കൂടുതൽ പ്രിയമേകും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഈ ഒരു വിവാദങ്ങൾ അത് വളരെയധികം രീതിയിൽ വിവാദമാകുകയും ചർച്ചയും ചെയ്തിട്ടുണ്ട് കാരണം നമുക്കറിയാം തൊഴിലുറപ്പ് എന്ന് പറയുന്നതൊക്കെ നമ്മുടെ നാട്ടിലെ സർവ്വസാധാരണക്കാരായ ആളുകളാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മുന്നോട്ട് നീങ്ങുന്നതിനൊക്കെ പ്രധാന പങ്കുവഹിച്ച ഒരു തൊഴിൽ മേഖല കൂടിയാണ് അതിനെയാണ് അവഹേളിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ പ്രചരണരംഗം അവർ കൊഴുപ്പിക്കാൻ നോക്കിയത് പക്ഷേ അത് നേരെ തിരിച്ചടിയാവുന്നൊരു രീതിയിലാണ് ഇപ്പോൾ മണ്ഡലത്തിലെ കാഴ്ചകൾ കാണുന്നത് ശരി റമീസ് മുഹമ്മദ് ആണ് കോഴിക്കോട് നിന്നും സ്ഥാനാർത്ഥികളുടെ പ്രചാരണ രംഗത്തെ വിശേഷങ്ങളുമായി ചേർന്നത് റമീസ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ രാവും പകലും ഇല്ലാത്ത പ്രചാരണ തിരക്ക് വിവിധ ഇടങ്ങളിലെത്തി വോട്ടർമാരെ പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കുന്ന ആ ഒരു തിരക്കൊക്കെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പ്രവർത്തകരും അതേപോലെ തന്നെ ആവേശത്തിലാണ് വളരെ ചുരുങ്ങിയ ആഴ്ചകൾ മാത്രമാണ് ഇനി പ്രചാരണത്തിന് ബാക്കിയുള്ളത് എന്നതും ഈ ഒരു പോരാട്ടത്തിൽ ആവേശം ഇരട്ടിയാക്കുന്നുണ്ട് എന്നതാണ്